ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീനിങ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ ലിവിങ് റൂം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുള്ളൊരു കാര്യമാണ് ഇൻഡോർ ആയിട്ട് വെക്കുന്ന ചെടികൾ എന്താ പറയുക, അത് അത്ര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നില്ല, അതിനുള്ള എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിനുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുനോക്കുക. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ, ശനിയാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ചെടികൾ എന്താ പറയുക, അയക്കാനുള്ള ദിവസമൊന്നുമല്ല. അധികം തിങ്കൾ, ചൊവ്വ, ബുധൻ ആ ദിവസങ്ങളിലാണ് നമ്മൾ പ്ലാന്റ്സൊക്കെ കൊറിയർ അയക്കുന്നത്. അപ്പോൾ പുതിയ സ്റ്റോക്ക് പ്ലാന്റ്സൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ഇതാ നിങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാ, കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ അവരെല്ലായിടത്തും സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും, ബുക്കും സാധനങ്ങളും ഓരോ ഡ്രസ്സും എല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് അതൊക്കെ ഒന്ന് അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് അലക്കാനുള്ളതൊക്കെ ഒന്ന് അലക്കാനിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പകുതി ആശ്വാസമാണ് അല്ലേ. എല്ലാ വീട്ടിലും ഉള്ള അവസ്ഥ തന്നെ ആയിരിക്കും. അവർ പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പോൾ എത്ര നീറ്റാക്കി വെച്ച് കഴിഞ്ഞാലും ആ ഒരു സമയത്തൊരു ജഗ പോകായിരിക്കും. പിന്നെ അതാ, ഞാൻ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കിച്ചണിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാനുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം പണികളൊക്കെ ഈസി ആയിരിക്കുമല്ലോ. മറ്റേത് ഇവിടെ തന്നെ വെച്ചിട്ട് അതൊക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഇരട്ടി പണിയായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാ സാധനങ്ങളും മാറ്റിയതിന് ശേഷം ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാനുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ, നമ്മൾ എല്ലാ ഐറ്റംസും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് റീസെറ്റ് ചെയ്ത് വെക്കാനും. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരേ പ്ലാന്റ് തന്നെ ഒരുപാട് കാലം ഇൻഡോറായിട്ട് വെക്കരുത്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ചെടികളൊക്കെ ഞാനിപ്പോൾ ഇനി പുറത്ത് വെക്കാൻ പോവുകയാണ്. അതിനി ഒരു രണ്ടാഴ്ച അവിടെ പുറത്തൊരു സെമി ഷെയ്ഡിൽ നമ്മൾ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇൻഡോറിലേക്ക് മാറ്റി വെക്കാൻ വേറൊരു സെറ്റ് പ്ലാന്റ് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ എപ്പോഴും ഒരു രണ്ട് സെറ്റ് പ്ലാന്റ്സ് എങ്കിലും നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ അല്ലാതെ ഒരേ പ്ലാന്റ്സ് തന്നെ ഒരുപാട് കാലം ഇൻഡോറായിട്ട് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഏത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും അതങ്ങനെ ഒരുപാട് കാലം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായി വരിക, പിന്നെ പ്ലാന്റ് അത്ര ഹെൽത്തി അല്ലാതൊക്കെ ആയി വരും. അപ്പോൾ ഒരുപാട് പേരെന്നോട് കമൻറ്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ എന്താ പറയുക, ഇൻഡോറായിട്ട് വെക്കുന്ന ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന ചെടികളൊക്കെ ഞാൻ ഇനി മാറ്റി വേറെ പ്ലാന്റ്സാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഞാൻ. ഇനിയിപ്പോൾ ഇതാ, ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുകളിലുള്ള മാറാല കാര്യങ്ങളൊക്കെ തട്ടി, പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ഒന്ന് അടിച്ചു വാരിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാ, അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാനാണുള്ളത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിതാ വാഷ് ബേസിനിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അതേപോലെ ക്ലോറക്സും കൂടെ ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല തിളക്കത്തോടു കൂടിയിരിക്കും. എന്തെങ്കിലും കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനൊക്കെ നല്ലതാട്ടോ.
പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ വീഡിയോസൊക്കെ ഇനിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ. എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മളെ ചാനലിൽ കൂടുതലായിട്ടും എന്താ പറയുക, പ്ലാൻസിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ടോ, ഏതൊക്കെയാണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അധികം ആൾക്കാരും കാണുന്നുണ്ടാവുക. കാരണം അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് കൂടുതലുള്ളത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ചെടികളെ സെയിൽ വീഡിയോസും അതൊക്കെ മാത്രമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന വ്യൂവേഴ്സ് കുറവായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ ഇങ്ങനെ സെയിൽ വീഡിയോസ് മാത്രമായിട്ട് ചെയ്യൽ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണം, ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ്, നിങ്ങൾ ടീച്ചറാണോ എന്നുള്ളത്. ഞാൻ ടീച്ചറാണ്, ബി എഡ് കഴിഞ്ഞതാണ്, ജോലിക്ക് പോയിരുന്നു, പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കേട്ടാ. ഇപ്പോൾ നമ്മൾ പ്ലാൻസിൻ്റെ ബിസിനസ്സും കാര്യങ്ങളും അതേപോലെ ഗാർഡൻ സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ഇനി ഇൻഷാല്ലാ അടുത്ത വർഷം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ആ ഒരു ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്കതിലൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ. ഇപ്പോൾ നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നതിനേക്കാളും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് നമ്മളെ മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണെങ്കിൽ മാത്രമായിരിക്കും നമുക്കതിൽ എന്താ പറയുക തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഞാൻ ചെയ്യാം. എൻ്റെ ഒരു കാര്യം എങ്ങനെയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിലൊരു മടുപ്പൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഏത് കാര്യം നമ്മളത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒന്നിന് നമുക്ക് സമയം കിട്ടാതെ, നമ്മളിഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടാതെ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് എങ്ങനെ പോകുമ്പോൾ എനിക്കതെന്തോ ഒരു ഇതാണ്, മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനെപ്പോഴും എന്താ പറയുക, ഒരുപാട് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ മനസ്സിൻ്റെ സന്തോഷമായിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സെപ്പോഴും ഹാപ്പി ആയിരിക്കുക. നമ്മളിങ്ങനെ എന്താ പറയുക, വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിന് പകരം നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മളെ വാഷ് ബേസിന് നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല തിളക്കത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ, നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു 8-10 മിനിറ്റ് കൊണ്ട് കഴിയുന്നൊരു പരിപാടിയാണ്. പക്ഷേ നമ്മളിത് ചെയ്യുന്നവർക്കറിയാമല്ലേ എത്ര സമയം ഇതിനെടുക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഈ തുടക്കലും കാര്യമൊന്നും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇവിടെ വെക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് തുടച്ചിട്ട് അതാത് സ്ഥാനത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ അതാണ് നമ്മളവിടെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും നല്ല തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് വില കൊടുത്ത് വാങ്ങിയ അങ്ങനെ പോട്ട്സ് കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ കൂടുതലില്ല കേട്ടോ. ഞാനിങ്ങനെ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ, ഇത് ഞാൻ എൻ്റെ അടുത്തൊരു ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കൊട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഇതാ ഈ ഒരു ബോട്ട് കണ്ടല്ലോ, ഇതും വേസ്റ്റായി കിടന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ അതിൽ ഞാൻ കറുപ്പ് പെയിൻറ്റൊക്കെ ചെയ്ത് പിന്നെ അതിൽ ചാക്കുനൂലുകൊണ്ട് ഒരു ഡിസൈനൊക്കെ ചെയ്തെടുത്തതാട്ടാ. എന്നിട്ട് അതിൽ വെച്ചിട്ടുള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ്. സ്നേക്ക് പ്ലാന്റിൻ്റെ ലീവ്സ് ഇതുപോലെ കട്ട് ചെയ്ത് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചതാണ്. വെള്ളത്തിലാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ വേരൊക്കെ വന്ന് നല്ല സെറ്റായിരുന്നോളും. പിന്നെ ഇതാ വേറെയും കുറേ പ്ലാന്റ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പീസ് ലില്ലിയുടെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹഗ്ലോണിമയുടെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണിത്, അതുണ്ട്. പിന്നെ അതുപോലെ സ്നേക്ക് പ്ലാന്റ്, പിന്നെ ഇതാ ഇതും അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു പോട്ടിൽ ചെറിയൊരു എന്താ പറയുക, ഒരു കുപ്പി കട്ട് ചെയ്തിട്ട്, ഒരു പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതാ മിനിയേച്ചർ സിസി പ്ലാന്റ്, പിന്നെ അതുപോലെ ഒരു ഫേൺ വെറൈറ്റി അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഫിലോഡെൻഡ്രോൺ ബേൾ മാക്സ്, സ്നേക്ക് പ്ലാന്റ്, പിന്നെ മണി പ്ലാന്റ്,
അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. അത് ഞാനിങ്ങനെ ലീവ്സ് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് അതാത് സ്ഥാനത്തൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു പണി. അപ്പോൾ ഇതുപോലെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മളെ ക്രിയേറ്റിവിറ്റിക്കനുസരിച്ചൊക്കെ ഇതുപോലെ ഓരോ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് വരുത്തി കഴിഞ്ഞാൽ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ അങ്ങനെ നമ്മളെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗവും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഡൈനിങ് ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് മണി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എൻ്റെ അടുത്തൊരു ബൗളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ ഇങ്ങനെ ക്ലേ ബോൾസ് വെച്ച് കൊടുത്തിട്ട് അതിൽ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് ഈ ഒരു വാഷ് ബേസിൻ്റെ അടുത്ത് ഞാനൊരു പാം വെറൈറ്റിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ്സിന് നമ്മൾ പോട്ടി മിക്സ് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യലുള്ളത് എന്താണെന്ന് വെച്ചാൽ ചകിരിച്ചോറാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത്. ചകിരിച്ചോറും പിന്നെ അതിലേക്ക് കമ്പോസ്റ്റ് വെർമി കമ്പോസ്റ്റ് ആഡ് ചെയ്യും. പിന്നെ കുറച്ച് സാഫ് മിക്സാക്കും. പിന്നെ അതുപോലെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെർലൈറ്റും കൂടെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് പെർലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കാറുള്ളത് കേട്ടോ. പിന്നെ വാഷ് ബേസിൻ്റെ ഈ ഒരു കോർണറിലാണ് നമ്മൾ ആ ഒരു അഗ്ലോണിമ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് ബേസിൻ്റെ അടുത്ത് ഇങ്ങനെ ആ ഒരു പ്ലാന്റും കൂടെ വന്നപ്പോൾ നല്ലൊരു രസമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ ഇതാ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സും അതുപോലെ കുട്ടികളെ ട്രോഫി കുറച്ച് ബുക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു സ്റ്റാൻഡിലും കുറച്ച് ബുക്സ് ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ച ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പോട്ടും പിന്നെ വേറൊരു പോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ടേബിളിലും ഈ ഒരു ബേൾമാക്സിൻ്റെ ഒരു പ്ലാന്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതാ ഇവിടെ ഒരു പ്ലാൻ ഹാങ്ങർ ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, കുറേ മുന്നേ ചെയ്തതാണ്. നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മുന്നേ. അപ്പോൾ അതിലൊരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് വെള്ളത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ആ മണി പ്ലാന്റ് ആ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എന്താണ് ആ ഒരു സൂപ്പർ റെഡിൻ്റെ അഗ്ലോണിമ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇതാ ഈ ഒരു ടേബിൾ ടോപ്പായിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മുന്നേ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ഗ്രാസ് വെച്ച ഭാഗത്ത് ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ വുഡൻ്റെ ഒരു മൂന്ന് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൽ മണി പ്ലാന്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അത് മുന്നേ ഞാൻ മണി പ്ലാന്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഈ ഒരു ഫേണിൻ്റെ ഈ ഒരു പ്ലാന്റും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.